നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ചർച്ചകളിൽ ഒന്നായ കണ്ഡഹാർ വിമാന റാഞ്ചൽ, ഒരിടവേളയ്ക്ക് ശേഷം കണ്ഡഹാർ വിമാന റാഞ്ചൽ സജീവ ചർച്ചയാകുന്നു. അന്ന് 1999 തോക്കിൻമുനയിൽ നിരവധി പേരെ നിർത്തി വിലപേശിയ ഭീകരന്മാർക്ക് 23 വർഷം കഴിയുമ്പോൾ 2022 കനത്ത തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്. കണ്ഡഹാർ വിമാനം റാഞ്ചിയ തീവ്രവാദികളിൽ മുഖ്യ സൂത്രധാരനായ ഒരാളായ സഹീർ മിസ്ത്രിയെ പാകിസ്ഥാനിൽ വെടിവെച്ച് കൊന്നിരിക്കുകയാണ്. സഹീർ മിസ്ത്രി എന്ന സാഹിദ് അഖുന്ദിനെ കറാച്ചിയിൽ വെച്ച് വെടിവെച്ച് കൊല്ലുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. വ്യാജപേരിൽ പാകിസ്ഥാനിൽ ഫർണിച്ചർ ബിസിനസ് നടത്തിവരികയായിരുന്ന സഹീർ മിസ്ത്രി 1 മാർച്ച് കൊല്ലപ്പെട്ടെങ്കിലും പാകിസ്ഥാൻ രഹസ്യമായി വിവരങ്ങൾ മൂടിവെച്ചിരിക്കുകയായിരുന്നു. വിവരം പാകിസ്ഥാൻ മാധ്യമങ്ങൾ വരെ രഹസ്യമായി സൂക്ഷിക്കുകയായിരുന്നു. പക്ഷേ എല്ലാം ഇപ്പോൾ മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. ജയ്ഷെ ഉന്നത നേതൃത്വവും സഹീർ മിസ്ത്രിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു എന്നാണ് റിപ്പോർട്ടുകൾ. കാരണം ജയ്ഷെ മുഹമ്മദും മസൂദ് അസറും ഇന്ന് ലോകത്തിന് മുൻപിൽ ആശങ്കയുണ്ടാക്കുന്നുവെങ്കിൽ അതിന്റെ പ്രധാന കാരണക്കാരായത് ഈ ഹൈജാക്കേഴ്സ് തന്നെയാണ്. അവരുടെ വിലപേശലിനൊടുവിലാണ് പിടികൂടിയ മസൂദ് അസറിനെ അടക്കം വെറുതെ വിട്ടത് എന്നത് എല്ലാവർക്കും അറിയാം. ഇനി അടുത്ത ലക്ഷ്യം മസൂദ് അസറിനെ എത്രയും വേഗം പൂട്ടുക എന്നത് തന്നെയാണ്. കറാച്ചിയിൽ ഒരു വ്യവസായി കൊല്ലപ്പെട്ടുവെന്ന് മാത്രമാണ് പാകിസ്ഥാൻ മാധ്യമമായ ജിയോ ടി വി വരെ റിപ്പോർട്ട് ചെയ്തത്. സിസിടിവി ദൃശ്യങ്ങൾ അനുസരിച്ച് ഫർണിച്ചർ ഗോഡൌണിലേക്ക് മോട്ടോർ സൈക്കിളിലെത്തിയ രണ്ടുപേർ മിസ്ത്രിയെ വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു. ജയ്ഷെ തലവൻ മസൂദ് അസറിന്റെ സഹോദരൻ റൌഫ് അസ്കർ ഉൾപ്പെടെയുള്ള ജയ്ഷെ മുഹമ്മദ് ഭീകരർ സഹീറിന്റെ ശവസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തുവെന്നാണ് റിപ്പോർട്ട്. 1999 ഡിസംബർ 24 നേപ്പാളിൽ നിന്നുള്ള ഹർക്കത്തുൽ മുജാഹുദീന്റെ 5 ഭീകരരാണ് ഇന്ത്യൻ എയർലൈൻസ് വിമാനം അന്ന് ഹൈജാക്ക് ചെയ്തത്. ഡൽഹിയിൽ എത്തേണ്ടിയിരുന്ന വിമാനം താലിബാന്റെ നിയന്ത്രണത്തിലുള്ള അഫ്ഗാനിസ്ഥാനിലെ കണ്ഡഹാറിലെത്തിക്കുകയായിരുന്നു. വിമാനത്താവളത്തിലുണ്ടായിരുന്ന 178 പേരെയും 11 ജീവനക്കാരെയുമാണ് അന്ന് ഒരാഴ്ച ബന്ദികളാക്കി വെച്ചത്. 200 മില്യൺ US ഡോളറിന് പുറമെ ഭീകരൻ മൌലാന മസൂദ് അസർ ഉൾപ്പെടെ 35 ഭീകരരെ ഇന്ത്യൻ ജയിലുകളിൽ നിന്ന് മോചിപ്പിക്കണമെന്നാണ് അന്ന് ഹൈജാക്കർമാർ ആവശ്യപ്പെട്ടത്. മസൂദ് അസർ, അഹമ്മദ് ഒമർ സയ്യിദ് ഷെയ്ക്ക്, മുഷ്താഖ് അഹമ്മദ് സർഗർ തുടങ്ങിയ 3 ജെയ്ഷെ ഭീകരരെ കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിക്കാൻ വിലപേശൽ നടത്തി ഒടുവിൽ അവരെ മോചിപ്പിച്ചെടുത്ത് ഈ ഹൈജാക്കർമാർ ചില്ലറയ്ക്കൊന്നുമല്ല ലോക സമൂഹത്തെ അന്ന് ആശങ്കയിലാക്കിയത്. 1999 നടന്ന വിമാന റാഞ്ചലിന് 23 വർഷമാകുമ്പോൾ ഹൈജാക്കറിലെ കൊടും ഭീകരൻ തന്നെ വധിക്കപ്പെടുമ്പോൾ കൃത്യമായ തിരിച്ചടി കിട്ടുമ്പോൾ ലോകമാധ്യമങ്ങൾ പാകിസ്ഥാൻ മൂടിവെച്ചിട്ടും ആ വിഷയം ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ്. 1999 ക്രിസ്മസ് തലേന്ന് അന്ന് നേപ്പാളിൽ നിന്നും ഡൽഹിയിലേക്ക് പുറപ്പെട്ട ഇന്ത്യൻ എയർലൈൻസ് വിമാനത്തിന്റെ യാത്രയെ ഒരു കറുത്ത അധ്യായമായി തന്നെയാണ് ചരിത്രത്തിൽ എഴുതി ചേർത്തിട്ടുള്ളത്. കാരണം അത്രയ്ക്കാണ് ഈ ഭീകരന്മാർ ലോകസമൂഹമനസാക്ഷിയെ ഒരു ജനതയാകെ അന്ന് മുൾമുനയിൽ നിർത്തിയത്. കാഠ്മണ്ഡുവിൽ നിന്ന് ഇന്ദിരാഗാന്ധി വിമാനത്താവളം ലക്ഷ്യമാക്കി IC-814 എയർബസിന്റെ യാത്ര. ഇന്ത്യൻ അതിർത്തി കടക്കും വരെ എല്ലാം സുരക്ഷിതം. എന്നാൽ പിന്നീടുള്ള നിമിഷങ്ങളിൽ കാര്യങ്ങളെന്ന് തകിടം പറഞ്ഞത് ഭീകരവാദികൾ കാരണം തന്നെയാണ്. ആയുധധാരികളായ ഈ 5 ഭീകരർ പൈലറ്റ് ദേവി ശരണനെ ഭീഷണിപ്പെടുത്തി വിമാനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെ അന്ന് വിമാനത്തിലുണ്ടായിരുന്നവരുടെ ജീവൻ വെച്ച് വിലപേശിയ ഭീകരർ ഡൽഹിയിൽ ഇറങ്ങിയിരുന്ന വിമാനം അമൃത്സറിലേക്കും അവിടെ നിന്ന് ലാഹോറിലേക്കും പറത്തി. പിന്നീട് നടന്ന നയതന്ത്ര നീക്കങ്ങളെ തുടർന്ന് പരിക്കേറ്റ ഒരാളെ ഉൾപ്പെടെ 27 യാത്രക്കാരെ ദുബായിൽ വെച്ച് ഭീകരർ മോചിപ്പിച്ചു. ശേഷിച്ചവരുമായി പിന്നീട് കണ്ഡഹാറിലെത്തിയ ശേഷമാണ് അവർ തങ്ങളുടെ ആവശ്യം മുന്നോട്ട് വെച്ചത്. ഇന്ത്യ തടവിലാക്കിയ 35 ഭീകരരെ വിട്ടയക്കണമെന്നും $2,000,000 നൽകണമെന്നുമൊക്കെയാണ് ഭീകരർ അന്ന് ആവശ്യപ്പെട്ടത്. സംഘർഷഭരിതമായ 6 ദിവസങ്ങൾ താലിബാന്റെ നിയന്ത്രണത്തിലായിരുന്നു അന്ന് വിമാനം. ഒടുവിൽ 3 തീവ്രവാദികളെ മോചിപ്പിച്ചു. മൌലാന മസൂദ് അസറും അഹമ്മദ് ഒമർ സയ്യിദ് ഷെയ്ക്കും മുഫ്താഖ് സർഗാർ അങ്ങനെ 3 പേരെയാണ് മോചിപ്പിച്ചത്. ഇതിനുശേഷം മാത്രമാണ് വിമാനത്തിലുണ്ടായിരുന്നവരെ സ്വതന്ത്രരാക്കിയതും. ഇതിനിടെ വിമാനത്തിലുണ്ടായിരുന്ന 17 പേർക്ക് പരിക്കേറ്റതൊക്കെ അന്ന് ലോക സമൂഹ മനസാക്ഷിക്ക് വലിയ ചോദ്യമായി മാറിയിരുന്നു. വിമാന റാഞ്ചലിന് താലിബാന് പുറമെ പാക് ചാരസംഘടനയായ ISI സഹായവും ലഭിച്ചിരുന്നതായി പിന്നീട് വെളിപ്പെടുത്തലുകളുമുണ്ടായി. ഇനി അടുത്ത ലക്ഷ്യം മസൂദ് അസറിനെ പൂട്ടുക എന്നതുതന്നെയാണ്. പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയുടെ തലവൻ മസൂദ് അസർ കണ്ഡഹാറിലെത്തി താലിബാൻ നേതൃത്വവുമായി ചർച്ചകൾ നടത്തിയെന്ന സൂചനകൾ നേരത്തെ തന്നെ ശക്തമായിരുന്നു. കശ്മീരിൽ ഭീകരപ്രവർത്തനങ്ങൾ നടത്തുന്നതിന് താലിബാന്റെ പിന്തുണ തേടിയാണ് ജെയ്ഷെ തലവൻ കണ്ഡഹാറിലെത്തിയതെന്നാണ് പ്രമുഖ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോഴതാ പാകിസ്ഥാനിലെ സംസ്കാര ചടങ്ങുകളിലും മസൂദ് അസർ പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു വലിയ ചോദ്യമാണ് ഉയർത്തുന്നത്.
അഫ്ഗാനിസ്ഥാൻ നിയന്ത്രണം താലിബാൻ ഏറ്റെടുത്തതിനു തൊട്ടുപിന്നാലെ ഓഗസ്റ്റ് 3-ാം വാരമാണ് മസൂദ് അസർ കണ്ടഹാറിലെത്തിയത്. താലിബാന്റെ പൊളിറ്റിക്കൽ കമ്മീഷൻ തലവൻ മുല്ല അബ്ദുൽ ഗൻ ബരാദർ അടക്കമുള്ളവരുമായി അദ്ദേഹം ചർച്ച നടത്തിയെന്നാണ് പുറത്തുവന്ന വിവരങ്ങളും. അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിന്റെ നിയന്ത്രണം താലിബാൻ ഏറ്റെടുത്തതിൽ മസൂദ് അസർ നേരത്തെ സന്തോഷം പ്രകടിപ്പിച്ചതും ലോകത്തെ ഞെട്ടിച്ചിരുന്നു. അമേരിക്കയുടെ പിന്തുണയോടെ നിലനിന്ന അഫ്ഗാൻ സർക്കാരിനെ അധികാരത്തിൽ നിന്ന് നീക്കിയതിൽ താലിബാനെ അഭിനന്ദിച്ചും മസൂദ് അസർ വീണ്ടും പലരെയും അത്ഭുതപ്പെടുത്തി. 1999 മസൂദ് അസർ ജയിൽ മോചിതനായതോടെയാണ് ജെയ്ഷെ മുഹമ്മദ് കശ്മീരിൽ ഭീകരപ്രവർത്തനം ശക്തമാക്കിയത്. അതുകൊണ്ടുതന്നെ ഇന്ത്യയുടെ അടുത്ത ലക്ഷ്യം എത്രയും പെട്ടെന്ന് മസൂദ് അസറിനെ പൂട്ടുക എന്നുള്ളതാണ്. താലിബാനുമായി നേരത്തെ തന്നെ ബന്ധമുള്ള ജെയ്ഷെ ഭീകരർ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ വീണ്ടും അധികാരം പിടിച്ചതോടെ കശ്മീരിലെ ഭീകരപ്രവർത്തനങ്ങൾ ശക്തമാക്കുമെന്ന അഭ്യൂഹങ്ങൾ ഇടയ്ക്ക് സജീവമായിരുന്നു. മാത്രമല്ല പാകിസ്ഥാനും ISI ഒക്കെ ചേർന്നുകൊണ്ട് മസൂദ് അസർ വീണ്ടും എന്തെങ്കിലും ലക്ഷ്യങ്ങളിലേക്ക് ഇറങ്ങിയാൽ അത് അപകടമാണ് എന്നതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ അടുത്ത ലക്ഷ്യം എത്രയും വേഗം മസൂദ് അസറിനെ പൂട്ടുക എന്നതുതന്നെയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.